റോമാ നഗരം കത്തുമ്പോൾ നിറോ ചക്രവർത്തി വീണ വായിച്ച കഥ എല്ലാവർക്കും അറിയാം. ഈ കഥയിലെ നായകൻ റോമിലെ നിറോ ചക്രവർത്തിയാണ്. നന്നേ ചെറുപ്പത്തിൽ തൻ്റെ 17 വയസ്സിലാണ് നിറോ രാജാവായത്. റോമാ നഗരത്തിന് തീ പിടിച്ച് നഗരം വെണ്ണീറായപ്പോഴും നിറോ ചക്രവർത്തിക്ക് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അപ്പോഴും അദ്ദേഹം സംഗീതം അഭ്യസിക്കുന്ന തിരക്കിലായിരുന്നു. കലയിലും കളികളിലുമായിരുന്നു നിറോയ്ക്ക് താല്പര്യം. കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു നിറോ നയിച്ചിരുന്നത്. സ്വന്തം രാജ്യത്തെ അഗ്നി വിഴുങ്ങുമ്പോൾ എങ്ങനെയാണ് ഒരു രാജാവിന് വീണ വായിക്കാൻ തോന്നുക? ഇപ്പോൾ ഇതേപോലെ ഇന്ത്യയിലുള്ള ഒരു അഭിനവ നിറോ ചക്രവർത്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും പരിഹാസങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ബാങ്കോക്ക് സന്ദർശനമാണ് വിഷയം. ഇവിടെ കോൺഗ്രസ് കൂടാരം കത്തിയമരുമ്പോൾ രാജകുമാരൻ അങ്ങ് ബാങ്കോക്കിൽ സന്ദർശനത്തിലാണ്. എന്താണ് അവിടെ അയാൾക്ക് പരിപാടി? അറിയാൻ അവകാശമില്ലേ? സ്വന്തം പാർട്ടി തമ്മിലടി കാരണം കടുത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ട സമയത്ത് എങ്ങനെയാണ് ഈ രാജകുമാരന് ബാങ്കോക്കിലെ സുഖസവാരിക്കായി പോകാൻ കഴിയുക? കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയെ ചൊല്ലി വിവാദം കൊടുമ്പിരിക്കൊള്ളുകയാണ് ഇപ്പോൾ. രാഹുൽ ഗാന്ധി ബാങ്കോക്കിലേക്ക് പോയതാണ് സമൂഹ മാധ്യമങ്ങളിൽ പരക്കെയുള്ള വിമർശനത്തിനും പരിഹാസത്തിനും ഇടയാക്കിയിരിക്കുന്നത്. ഈ മാസം 21 ഹരിയാന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് രാഹുലിൻ്റെ യാത്ര എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനത്തിൻ്റെ കൂരമ്പുകൾ ഉയർന്നിട്ടുള്ളത്. മുൻ അധ്യക്ഷൻ്റെ ബാങ്കോക്ക് യാത്ര പ്രവർത്തകർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ ചൊല്ലി പ്രവർത്തകർ തന്നെ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടലും തുടങ്ങി. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് രാഹുൽ ഗാന്ധി ബാങ്കോക്കിലേക്ക് പോയത്. യാത്ര വിവാദമായതോടെ പുതിയ വിശദീകരണമായി ഹൈക്കമാൻഡ് രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം 10ാം തീയതി മുതൽ 10 ദിവസം രാഹുൽ പ്രചാരണത്തിന് എത്തുമെന്നാണ് കോൺഗ്രസ് നൽകുന്ന വിശദീകരണം. എന്നാൽ എതിർചേരികളിൽ നിന്ന് രാഹുലിൻ്റെ ബാങ്കോക്ക് യാത്രയെ അതിരൂക്ഷമായി പരിഹസിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വരുന്നത്. ഉൾപാർട്ടി പോരിൽ വലയുന്ന ഹരിയാന കോൺഗ്രസ് ഘടകത്തിന് കടുത്ത ആഘാതമേൽപ്പിച്ച് പ്രമുഖ നേതാവ് അശോക് തൻവർ പാർട്ടി വിട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഈ സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ ബാങ്കോക്ക് സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ മാസം പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ മുതൽ ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അശോക് തൻവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മാത്രം അവശേഷിക്കുമ്പോഴാണ് ഇദ്ദേഹം പാർട്ടി വിട്ടത്. കോൺഗ്രസ് പാർട്ടി ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇതിന് എതിരാളികൾ മാത്രമല്ല പാർട്ടിക്കുള്ളിലെ ശക്തമായ ആഭ്യന്തര പ്രശ്നങ്ങളും കാരണമാണെന്നും സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിൽ അശോക് തൻവർ ആരോപിച്ചിരുന്നു. താൻ എന്തിനാണ് പാർട്ടി വിട്ടുപോകുന്നതെന്ന് ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്കും അറിയാം. കോൺഗ്രസ് വിട്ടുപോയാലും താൻ BJP യിൽ ചേരില്ലെന്നും വളരെ ദുഃഖത്തോടെയാണ് കോൺഗ്രസ് വിടുന്നതെന്നും അശോക് തൻവർ പറഞ്ഞിരുന്നു. എന്തായാലും അമേത്തിക്കാർ ഇപ്പോൾ സന്തോഷത്തിലാണ്. രാഹുൽ ഗാന്ധി എന്ന അമുൽ ബേബിയെ ജനവിധിയിലൂടെ പരാജയപ്പെടുത്തിയത് നന്നായി എന്ന തിരിച്ചറിവാണ് ഇതിന് കാരണം. വയനാട്ടുകാരാണെങ്കിൽ അതീവ ദുഃഖത്തിലുമാണ്. മലയോര മണ്ഡലം ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് തന്നെ വിദേശയാത്രയ്ക്കായി സമയം തിരഞ്ഞെടുത്ത സ്വന്തം ജനപ്രതിനിധിയുടെ വംഗത്തരം വോട്ടർമാരെ ഏറെ ചിന്തിപ്പിക്കുന്നുണ്ട്. റെഡ് ഡെസ്ക്, തത്വമേ ന്യൂസ്.